climax kitti ugran climax kitti atyugran climax kitti baskata sardardi ha climax kitti ugran climax kitti krishna sami climax kadachache pramadamana climax kadachache baskata enda baskata oh baskata climax kitti aaru pradeshikatha climax malayala cinema innu vara kaanatha climax 10 divasam nalla oru climax vetti thala verippichathu climax kitti a real thriller a stunning twist Nail biting finish. എന്താണ് ഉദയ ക്ലൈമാക്സ്? അതേ ബാസ്കറേട്ടാ. ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരക്കഥയിൽ അവിടെ അവിടെ ചില തിരുത്തലുകൾ ബാക്കിയുണ്ട്. പിന്നെ കാണാം പിന്നെ കാണാം. ക്ലൈമാക്സ് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമലായത്. മുറിക്കകത്ത് എപ്പോഴും ഒറ്റയമാകണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ട് പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയും പറയും, പിന്നെ അകത്തേക്ക് ഓടും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മൊട്ട്. ഇത്രയും വലിയ മരണപ്രകടമാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല. എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വലിയ വേഷം കിട്ടുമോ? ഓ, നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദ്രാശി കിടന്ന് കിടക്കുന്നത്? കുറേ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെ കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറേ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സ്വയം കിട്ടാനായിട്ട് വല്ല കാശിയിലെ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. ഓ, ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും മൂന്ന് പിള്ളേരും കൂടി ഒറ്റ മുറിയിലാണ് താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കൂടി. എന്നിട്ടും ടാറ്റാന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റാ ഭാസ്കരൻ. തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നുകൊണ്ട് രാജപ്പ നിന്നെ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുലുവയൊക്കെ ആയിട്ട്? നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തൻ്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. എൻ്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്. അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? ഉദയ, ആ കളി വേണ്ട. സൂചി കയറ്റ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തൻ്റെ വിചാരം. ആറ് മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ച്? ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന രണ്ടുപേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു. അവരുടെ വാടകയും വാങ്ങി. എന്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം? കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു. ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല, പോരെ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അത് ഉദയ, നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ. സിനിമയിൽ തനിക്ക് ആരെ നല്ല വേഷം തരാൻ പോകുന്നത്? പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. ഞാനിപ്പോൾ നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഉദയ, പിന്നല്ലാതെ ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കിട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? Huh? Please, he escaped it 100th one than ennodu prasangikkunnu. Innittu than endru nallaru vesham pradeshikkunnu rajappa. Udayan sir, madumadiyamma setti nodi poi. Aarude amma? Aarude amma alla madumadiyamma. Sir nenna manasilayille. Production manager Vijayan Varkada, director KP Nanappante setti nu varunnada. Oru athyavashya karyam. Sir onnu ingottu vannal. നാണപ്പൻ സാറ് സാങ് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. മധുമതിയമ്മ പാടുന്നതായിട്ടാണ് സാങ്. സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതിയമ്മ അച്ഛനെ വിളിച്ച് പറയുക ഞാൻ പോണെന്ന്. ദിഗ്ഗൂരി എറിഞ്ഞാച്ച ആളുകാറി കയറി ഇങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിൽക്കുക. എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതിയമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആ അമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയ മർക്കല സാറ് തൽക്കാലം പോ. അയ്യോ, എന്റെ പൊന്നു, ഉദയൻ സാറ് ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല. ക്രിസ്മസ് അടുത്ത വർഷം വരുമല്ലോ. അങ്ങനെ പറയല്ലേ സാറേ. ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയും വെച്ചിട്ട്. സാരമില്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെയല്ലേ സാറേ. തന്നെപ്പോലുള്ള ആളുകളല്ലോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടാ. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടത്. അയ്യോ, നാണപ്പൻ സാറ് തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്. സാറ് റെക്കമെൻഡ് ചെയ്തിട്ടാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും. അല്ലാതെ സിനിമാ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയല്ല. നേര് പറഞ്ഞാൽ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ഒരു പിടിയില്ല, പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ചാൽ ഉറപ്പായിട്ട് എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്കേ.
എങ്ങനെ വന്നു? ഭാസ്കരേട്ടന് വണ്ടി എടുത്തു വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിൽ ഇറങ്ങി വന്നത് ഒട്ടും ശരിയായില്ല. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്കുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് ഓർക്കണം, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡും വിലപിടിച്ചാണ് സംസാരിച്ച നേരങ്ങളെ വേഗം സെറ്റിലേക്ക് അല്ലേ. ഒരേ ഒരു മിനിറ്റ്, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയില്ലേ മധു? അപ്പോ എന്റെ ഫീലിംഗ്സ് ഉദയത്തിന് പ്രശ്നമല്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോഴാണ് അന്വേഷിക്കുന്നത്. അച്ഛന്റെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി നീ ഉദയത്തിനോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും നോക്കാതെ കിട്ടു നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങുക. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയൊക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരും അന്വേഷിക്കില്ല. കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയാമായിരുന്നില്ലേ? 100 വട്ടം പറഞ്ഞു, ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ഒടുവിൽ ഇന്നലെ ഷൂട്ടിങ്ങിനും ചെന്നു, അപ്പോഴാ കഥ കേട്ടത്. ഞാൻ ബോധം കിട്ടി വീണില്ലെന്നേ ഉള്ളൂ. ആളുകൾ കൂവാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ. ഉദയത്തിന്റെ സെല്ലിൽ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയാമോ? എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ. ഇന്നലെ ട്രൈ ചെയ്തോ? ഓ, ഇന്നലെ ഞാൻ പുറത്തു പോയപ്പം ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ ഉദയത്തിന് ഇപ്പോഴും പഠിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. മധുവിന്റെ ഫോൺ വരുമ്പോ ചിലപ്പോ ഞാൻ മനഃപൂർവ്വം എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും. അവന്മാർക്ക് കഥ മെനഞ്ഞുണ്ടാക്കാൻ വെറുതെ ചാൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പറയാനും എനിക്ക്. അത് ആ രീതിയിലല്ലോ മറ്റുള്ളവർ കാണുന്നത്. മധു ഇന്ന് പേരും പ്രശസ്തിയും ഉള്ള ഒരു താരമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയത്തിന് ഒരു പങ്കുമില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല? എന്റെ ഗുരുവിന്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമയിൽ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്. അഭിനയത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും ചന്തയിൽ വിലപേശും പോലെ എന്റെ പ്രതിഫല തുകയ്ക്ക് വേണ്ടി നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബഗേഴ്സ് കാൻ ബി ചൂസേഴ്സ്. നല്ല സിനിമ വേണോ, കൂടുതൽ പണം വേണോ? സത്യം പറഞ്ഞാൽ ഒരു നല്ല സിനിമ പോലും ഈ വർഷം എനിക്കില്ല. എന്തിനാടോ താൻ അവളുടെ മാനേജറാണ് പറഞ്ഞ് നടക്കുന്നത്? അവൾ സെറ്റിൽ ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തെറി താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇടില്ലെന്ന് പറഞ്ഞേക്കെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ട. എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യം താ. അഡ്വാൻസ് വേണ്ടി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറയേണ്ടത് ഞാനാ. അവള് വരുന്നുണ്ട് ദിനേശ, നീ എടുത്തു ചാടി ഒന്നും പറയാൻ പ്രവർത്തിക്കാൻ വേണ്ട. ഇന്ന് ഏതായാലും അവളുടെ ഷൂട്ടിങ്ങിന് പോലെ ലക്ഷണമില്ല. അവളുടെ സ്വഭാവം അറിയാലോ, വല്ലതും പറഞ്ഞ് തെറ്റിയാൽ ഈ പടമേ അവൾ വേണ്ടെന്ന് വെച്ച് കളയും. അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണോ? ലക്ഷ്മി ഗവ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ ഭാഗ്യം, ഈ ദൈവാനുഗ്രഹം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അതില്ലാതാക്കരുതെന്ന് എനിക്ക് പറയാറുണ്ട്. ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാലുള്ള നഷ്ടം ആര് കൊടുക്കും? പണം വാങ്ങിച്ചത് ആരാന്ന് വെച്ചാ അവര് തിരിച്ചു കൊടുക്കും. നീ ആരാന്ന നിന്റെ വിചാരം? സോഫിയ ലോറനോ എലിസബത്ത് ടൈലറോ? മലയാളത്തിൽ ഒരു വർഷം 60 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 55 ചവറുകളായിരിക്കും. നിന്നെ പോലുള്ളവർ തന്നെ അതിൽ അഭിനയിക്കുന്നത്. നീ മാത്രം ഒരു വലിയ കലാകാരി. 5 വർഷത്തേക്ക് നല്ല പടം ഒന്നും നിനക്ക് കിട്ടിയില്ലെങ്കിലോ? അഭിനയിക്കണ്ടെന്ന് വെക്കും. അപ്പോ നിന്റെ മറ്റോ നിനക്ക് ചെലവിലേറിയായിരിക്കും. എടി, സ്വന്തം നിലയും വിലയും മറക്കരുത്. ഒരു 7-ാം കൂലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിനക്ക് എന്താ കാര്യം? വാരികളിൽ വരുന്ന ഗോസിപ്പുകൾ കാരണം മനുഷ്യൻ തലയുയർത്തി നടക്കാൻ വയ്യ. ഷൂട്ട് നിർത്തി വെച്ചിട്ട് നീ നേരെ അവനെ കാണാൻ അടി പോയത്? അവൻ ആരാ? നിന്റെ തന്തയോ? ദിനേശാ, അച്ഛൻ മിണ്ടാതിരിക്കെ. ഇപ്പൊ ഏതാ മെയിൻ ഇഷ്യൂ?
ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തതോ ഞാൻ ഉദയേട്ടനെ കണ്ടതോ? രണ്ട് കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. രണ്ടും പറയാലോ. കെ പി നാണപ്പന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഉദയേട്ടന്റെ കാര്യം, അത് ഒറ്റ വാക്കിൽ പറയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിക്കണം. എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്കല്ല, ഹൃദയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, കഴിവുള്ള ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉദയേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് സ്നേഹമുണ്ടെന്ന് ഉദയേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അച്ഛന് മനസ്സിലായോ? അവൻ പറഞ്ഞ ഇവൾ അവന്റെ കൂടെ അങ്ങ് പോകുന്ന, അവൻ എന്നെക്കാളും പ്രായമുള്ളവനെന്ന് അറിയോ നിനക്ക്? അതിനനുസരിച്ചുള്ള മാനസിക വളർച്ചയും ഉദയേട്ടനുണ്ട്. വേണ്ട, തെറ്റുപറ്റിയത് എനിക്കാണ്. രണ്ടു മക്കളെയും തുല്യമായി കാണുന്നതിന് പകരം എന്റെ വരുമാനത്തിന്റെ മുക്കാൽ പങ്കും ഞാൻ ചെലവഴിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതിന്റെ നൂറ് ഇരട്ടിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടൂടെ?